അള്ളാഹുവിന്റെ ശിആറുകളെ നിങ്ങൾ ബഹുമാനിച്ചാൽ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ബഹുമാനിച്ചാൽ, തീർച്ചയായും അത് ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. പള്ളിയെ ബഹുമാനിക്കണം, അല്ലാതരിച്ച ഔലിയാക്കളെ ബഹുമാനിക്കണം, അല്ലാതരിച്ച മഹാന്മാരെ ബഹുമാനിക്കണം, അല്ലാതരിച്ച പണ്ഡിതന്മാരെ ബഹുമാനിക്കണം, അല്ലാതരിച്ച അമ്പിയാക്കളെ ബഹുമാനിക്കണം, സയ്യിദന്മാരെ ബഹുമാനിക്കണം. അതൊക്കെ അല്ലാഹുവിന്റെ ശിആറുകളാണ്. ആ ശിആറുകൾ ആദരിക്കലും അതേ മുസ്ലിമിന് കടപ്പാടാണ്. ഔലിയാക്കളെ സ്നേഹിക്കണ്ട, ഔലിയാക്കളെ അടുക്കൽ പോകാൻ പാടില്ല, ഔലിയാക്കളെ മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വിവരക്കേടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുന്തു നഹൈതുകും മൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് ചെയ്യരുതെന്ന് വിരോധിച്ചിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ ഖബറിനെ സിയാറത്ത് ചെയ്തോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകളെ സിയാറത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. അതിന് ചില കാരണങ്ങളുമുണ്ട്. ഖബറിന്റെ അടുക്കൽ പോയി അനിഷ്ടമായ ചില കാര്യങ്ങൾ ചെയ്യുകയും ഖബറിന്റെ അടുക്കൽ പോയി അനിഷ്ടമായ പല പ്രവർത്തനങ്ങളും ചെയ്യുകയും ചെയ്തതുകൊണ്ട് അതേ ഖബറിന്റെ അടുക്കൽ പോകാൻ പാടില്ല എന്ന് വിരോധിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിന്നീട് പറഞ്ഞു, നിങ്ങൾ ഖബറിനെ സിയാറത്ത് ചെയ്യണം. എന്തിനാണ്? അത് നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ അടുക്കൽ പോയി ഔലിയാക്കളാകുന്ന മഹാന്മാരെ മുൻനിർത്തി ചോദിച്ചാൽ ഉത്തരം കിട്ടില്ലെന്ന് ചിന്തിക്കരുത്. ഔലിയാക്കളെ മഹത്വം പറഞ്ഞാൽ ശിർക്കായി പോകുമെന്ന് ചിന്തിക്കരുത്. മഹാന്മാരെ മഹത്വം പറഞ്ഞാൽ അത് ശിർക്കാകുമെന്ന് ഭയപ്പെടരുത്. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം റബ്ബിനോട് ദുആ ചെയ്തില്ലേ, വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീ, അല്ലാഹ് പിൽക്കാലത്ത് വരുന്ന സമൂഹത്തിന്, ഏത് പിൽക്കാലത്ത് വരുന്ന സമൂഹം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ആഗ്രഹിക്കുകയാണ്, അവിടുത്തെ അനുയായികൾ മാത്രമല്ല, അവിടുത്തെ ഇഷ്ടപ്പെടുന്ന അന്നത്തെ കാലത്ത് ജീവിച്ച അവിടുത്തെ സമുദായം മാത്രമല്ല, മറിച്ചോ വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീ, പിൽക്കാലത്ത് വരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലശേഷം വരുന്ന സമൂഹം, ആ സമൂഹത്തിനും എന്നെ കുറിച്ച് നല്ലത് പറയുന്ന നാവ് നീ നൽകണേ അല്ലാഹായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. ഞാൻ മരിച്ചുപോയാൽ എന്നെ കുറിച്ച് റബ്ബെ ആരും ഓർക്കാൻ പാടില്ല, അത് ശിർക്കായി പോകും എന്നാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്? അല്ല, പരിശുദ്ധ ഖുർആൻ പറയുന്നു, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയാണ്, വജഅൽ ലീ ലിസാന സിദ്ഖിം ഫിൽ ആഖിരീൻ, പിൽക്കാലത്ത് വരുന്ന സമൂഹത്തിന് എന്നെ കുറിച്ച് നല്ലത് പറയുന്ന നാവ് നീ നൽകണേ അല്ലാഹ്. ആ വലിയ മഹത്വം മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന് അല്ലാഹ് നൽകി പോയില്ലേ? ആ മഹത്വം അല്ലാഹ് കൊടുത്തു പോയില്ലേ? അതുകൊണ്ടല്ലേ യഹൂദികൾ പറഞ്ഞു, അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫീ മില്ലത്തിനാ, ഞങ്ങളെ നേതാവാണ്, ഞങ്ങളെ പാതയിലാണ്. ആരെ കുറിച്ച്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയാണ്. നസ്രാനികൾ പറയാണ്, ഫീ മില്ലത്തിനാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുസ്ലിം അല്ല, അതുപോലെ യഹൂദിയല്ല, നസ്രാനിയാണ്. അങ്ങനെ നസ്രാനികൾ പോലും യഹൂദികൾ പോലും എല്ലാവരും ആദരവ് പറഞ്ഞൊരു നേതാവ് നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. അതുകൊണ്ടല്ലേ ഈമാനുള്ള വിശ്വാസികളെ, ഇന്നും നമ്മൾ അതാ ഇബ്രാഹിമിയ സ്വലാത്ത് നിസ്കാരത്തിൽ ചൊല്ലിയില്ലേ? എന്താ ചൊല്ലിയത്? അല്ലാഹ് ഞങ്ങളെ നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് സർവ കാരുണ്യവും നീ ചെയ്യണേ അല്ലാ, കമാ സല്ലൈത അലാ ഇബ്രാഹിം, മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിന് സലാത്ത് ചെയ്തതുപോലെ ഞങ്ങളെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സർവ ഗുണങ്ങളും നീ നൽകണേ അല്ലാ.
ആ നിലക്ക് അല്ലാഹു തആല ദുആക്ക് ഉത്തരം കൊടുത്തുപോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹ് പറഞ്ഞു, മരിച്ചങ്ങ് കഴിഞ്ഞാ പിന്നെ ഇബ്രാഹിം നബിയെ പിന്നെ ആരുങ്ങളെ പറ്റി പറയാൻ പാടില്ല, അതുകൊണ്ട് അത് മാത്രം എന്നോട് ചോദിക്കാൻ പാടില്ല. മരിക്കുന്നത് വരെ എത്രെങ്കിലും നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്ന നാമം ഞാൻ കൊടുക്കാം, മരിച്ചു കഴിഞ്ഞാ പിന്നെ നിങ്ങളെ ബഹുമാനം പറയാൻ പാടില്ല, ശിർക്കായി പോകും എന്ന് പറഞ്ഞു. ഇല്ല, മറിച്ചോ അവർക്ക് നല്ലത് പറയാനുള്ള നാവ് കൊടുത്തു. ഇന്നും മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മഹത്വം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ നിലക്ക് ആദര വീട്ടിൽ പോയി. ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല, മറിച്ചോ മരിച്ചവനെ കുറിച്ച് പറയാൻ പാടില്ല, എന്ത് പറയാൻ പാടില്ല, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ എടുത്ത് പറയാൻ പാടില്ല, അവന്റെ കുറ്റം പറയാൻ പാടില്ല, അവനെ ഇകഴ്ത്താൻ പാടില്ല, അത് ജീവിച്ചിരിക്കുന്നവനെ പോലും പാടില്ല, പിന്നെ മരിച്ചാലും എന്ത് പറയാനാണ്. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങളെ വിരോധിക്കുന്നു, അന്തസ്തുമ മുസ്ലിമ, ഒരു മുസ്ലിമിനെയും തെറി വിളിക്കാൻ പാടില്ല, ഒരു മുസ്ലിമിനെയും മികഴ്ത്താൻ പാടില്ല. ഒരു സത്യം പറയുന്നവനെയും കള്ളമാക്കരുതേ മുഹാദ്, ഒരു സത്യം പറയുന്നവനെയും കള്ളനാക്കി ചിത്രീകരിക്കരുതേ മുഹാദ്, ഒരു കള്ളം പറയുന്നവനെയും സത്യവാനായി ചിത്രീകരിക്കാനും പോകരുതേ മുഹാദ്, ഒരാളെയും തെറി വിളിക്കരുത്, ഒരാളെയും നികഴ്ത്തരുത്, ഒരാളെയും ചെറുതായി കാണരുത്, എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും ആദരിക്കണം, എല്ലാവർക്കും ബഹുമാനം നൽകണം, എല്ലാവർക്കും ആദരവ് നൽകണം, ആ നിലക്ക് ജീവിക്കണേ മുആദ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയവനെ തീരെ പറയാൻ പാടില്ല, ജീവിച്ചിരിക്കുന്നവനെ തന്നെ തെറി വിളിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവനെ തന്നെ ഇകഴ്ത്താൻ പാടില്ല, ജീവിച്ചിരിക്കുന്നവനെ തന്നെ രണ്ടാം നമ്പറായി കാണാൻ പാടില്ല. എല്ലാവരും എന്നെക്കാൾ ബഹുമാനമുള്ളവനാണ്, എല്ലാവരും എന്നെക്കാൾ മഹത്വമുള്ളവനാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ മോനെ നീ ജീവിക്കുമ്പോ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, കിബറന്മാരെ റബ്ബി ഇഷ്ടപ്പെടൂല, അഹങ്കാരികളെ റബ്ബി ഇഷ്ടപ്പെടൂല, അഹംഭാവത്തോടെ ജീവിക്കുന്നവനെ റബ്ബി ഇഷ്ടപ്പെടൂല. ജീവിക്കുമ്പോൾ തവാദുവോടെ ജീവിക്കണം, വിനയത്തോടെ ജീവിക്കണം, ആളുകളെ മുന്നിൽ നല്ല തായ്മയോടെ ജീവിക്കണം. നിന്റെ കയ്യിൽ ചിലപ്പോൾ ദുന്യമുണ്ടായേക്കാം, ചിലപ്പോൾ ദുന്യവിയായ ലോകത്ത് സാമ്പത്തിക ഭദ്രതയുണ്ടായേക്കാം, ചിലപ്പോൾ നിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള കാറുണ്ടായേക്കാം, നിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള വീടുണ്ടായേക്കാം, ദുന്യാവിന് പലതും ചിലപ്പോൾ റബ്ബ് നിനക്ക് തന്നിട്ടുണ്ടായേക്കാം. ഇതൊന്നും നിന്റെ മഹത്വത്തെ കുറിച്ച് അറിയിക്കുന്നതല്ല, ഇതൊന്നും നിന്റെ ബഹുമാനത്തെ കുറിച്ച് അറിയിക്കുന്നതല്ല. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞില്ലേ, ലിയബ്ലുവനീ, ഇതൊക്കെ എന്നെ പരീക്ഷിക്കാനാ, എന്താണ് എനിക്കുള്ള പരീക്ഷണം, ഞാനതേ ഒരു നബിയുടെ മകനാണ്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം പറയാണ്, ഞാനൊരു പ്രവാചകന്റെ മകനാണ്. ആ പ്രവാചകന്റെ വീട്ടിൽ ചെറ്റക്കുടലിൽ 11 വരുന്ന മക്കളോടൊപ്പം ഞാനും ഒരു ചെറിയ കുട്ടിയായി ജീവിച്ചിരിക്കുന്നതിനിടയിൽ എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. സഹോദരങ്ങളുടെ കൈകളാൽ എന്നെ കൊണ്ടുപോയി അത് ഈ കിണറിലേക്ക് ഇട്ടു. ഏത് കിണറിലേ? അതേ വെള്ളമില്ലാത്ത കിണറിലേ. ഞങ്ങളുടെ നാട്ടില് പൊട്ടക്കരട് എന്ന് പറയും, ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ആ കിണറിലേക്ക് കൊണ്ടുപോയി മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ എത്തിക്കുന്ന വിധത്തിലേക്ക് സ്വന്തം സഹോദരന്മാരത് പൊതിച്ചു പോയി. ആ സമയത്തും മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം എന്നെ കൈയൊഴിച്ചു റബ്ബ് എന്നൊരു ചിന്ത തോന്നിയില്ല, എന്റെ റബ്ബ് എന്നെ കൈവിട്ട് കളഞ്ഞു എന്ന ചിന്ത വന്നില്ല. ചെറിയ കുട്ടിയായിരുന്ന കാലത്തു പോലും ആ മഹാനായ നബിയുല്ലാഹി യൂസുഫ് ശരിക്കും മനസ്സിലാകുന്നില്ലേ പറയുന്നത്? എക്കോ കൊണ്ട് പ്രയാസമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല പ്രയാസമില്ല. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. ഒരു തെറ്റും ചെയ്തിട്ടില്ല. സഹോദരന്മാരെ ആക്രമിച്ചോ? ഇല്ല. സഹോദരന്മാരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. ഇന്നി അറാഫിൽ, അതേ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം പ്രിയപ്പെട്ട ബാപ്പയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബാപ്പാ
ഞാൻ കൗക്കബിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീന വഅലിഹി സലാം നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് വാപ്പ പറഞ്ഞു, മോനെ നീ നിന്റെ സ്വപ്നവും നിന്റെ ഈ വിവരങ്ങളൊന്നും നിന്റെ മക്കളോട് നിന്റെ സഹോദരന്മാരോട് പറയരുത്, കാരണം പറഞ്ഞാൽ നിനക്ക് എന്തൊക്കെയോ ഉണ്ട് എന്ന വിവരം അവർക്ക് കിട്ടിയാൽ അവർക്ക് നിന്നോട് അസൂയ അധികരിക്കാൻ അത് കാരണമായി പോകും. അതുകൊണ്ട് നിന്റെ മനസ്സിൽ ഒരു വിഷമവും തോന്നണ്ട, നീ നിന്റെ സഹോദരന്മാരോട് പോയിട്ട് നീ വിവരങ്ങളൊന്നും പറയരുത്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം സ്വകാര്യം പറയാതെ സൂക്ഷിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറയാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ബാപ്പയുടെ അടുക്കൽ നിന്നവർ തന്ത്രപരമായി ചൊട്ടിയെടുത്തു, തന്ത്രപരമായി ചൊട്ടിയെടുത്തു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ കൊണ്ടുപോയി, എന്ത് പേര് പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ആടിനെ മേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബാപ്പയെ അവർ കൊണ്ടുപോയി സംസാരിച്ച് ബാപ്പയെ പതുക്കെ പറഞ്ഞു മനസ്സിലാക്കി അവർ കൊണ്ടുപോയി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇത് ഖാല യൂസുഫ് ലി അബീഹി യാ ബതി ഇന്നി റഅയ്തു 11 കൗകബ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ബാപ്പ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, 11 കൗകബൻ 11 നക്ഷത്രങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു, വശംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടു, റഅയ്തുഹും ലീ സാജിദീൻ ഈ 11 നക്ഷത്രങ്ങളും അതുപോലെ ചന്ദ്രനും സൂര്യനും എല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീന വഅലിഹി സലാം. അപ്പം ബാപ്പ മകനോട് പറയുന്നു, ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവും മുബീദ്. ഞാൻ ഇന്നലെ കൊടകിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, പല നിലക്കും വഞ്ചനുള്ള ഒരു കാലഘട്ടമാണ് നമ്മളെ കാലഘട്ടം എന്ന് പറയുന്നത്. പല നിലക്കും വഞ്ചനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. മഖാമുകളിൽ പോലും വഞ്ചനയാണ്. ഇവിടുത്തെ മഖാമിൽ ഞാൻ കയറിയിട്ടില്ല, പോകുമ്പോ കയറാന്നാ ഞാൻ വിചാരിച്ചത്, ഇനി എന്തെങ്കിലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. മഖാമുകളിലേക്ക് പോലും സിയാറത്തിന് പോവാൻ അനുവദിക്കാത്ത വിധത്തിലേക്ക് അസ്തഗ്ഫിറുല്ലാഹല്ലദീം നമ്മുടെ സമുദായം പിറകോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മഖാമിന്റെ ഉള്ളിലും ചൂഷണം, അന്യ പുരുഷൻ വന്ന് പെണ്ണിന്റെ തലയിൽ കൊണ്ടുപോയി തലവി കൈവച്ചു കൊടുക്കും, അതിനെന്താ പേര്, ബർക്കത്തെടുക്കല്. എങ്ങനെ ഇത് അനുവദനീയാകൽ എനിക്ക് മനസ്സിലായില്ല. മഖാമിൽ നിന്നാൽ കാണുന്ന പെണ്ണുങ്ങളൊക്കെ തൊടാൻ പറ്റും. അന്യ പുരുഷൻ പോയിട്ട് അന്യ പെണ്ണിന്റെ തലയിൽ പോയി കൈവെക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ഇതെങ്ങനെ അനുവദനീയാകല്? തലയെക്കെട്ട് കെട്ടിയാ അനുവദനീയാവോ? അതുപോലെ മഖാമിൽ ഇരുന്ന അനുവദനീയാവോ? അന്യ പെണ്ണിനെ തൊടുന്നതിന്റെ വിധി ഹറാമാണ്, കണ്ടാൽ കണ്ണടച്ച് കളയണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കത്തില്ല. അങ്ങനെ മഖാമുകളിൽ പോലും അനാചാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇതിന്റെ കാരണത്താൽ അസ്തഗ്ഫിറുല്ലാഹല്ലദീം എത്ര ആളുകളെ ഈമാനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, എത്ര ആളുകളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകുന്നത്. മഖാമുകളിൽ പോയി സുജൂദ് ചെയ്യുന്നു, ഒരിക്കലും അരുത് മുസ്ലിമേ, ഒരു മഖാമിലും സുജൂദ് ചെയ്യാൻ പാടില്ല. ആ സുജൂദിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അപ്പൊ ചില ആളുകൾക്ക് ഒരു ചോദ്യം, റഅയ്തുഹും ലീ സാജിദീൻ, സൂര്യനും ചന്ദ്രനും അതുപോലെ നക്ഷത്രങ്ങളും എല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമല്ലേ പിന്നീട് സംഭവിച്ചത്? അവിടുത്തെ 11 വരുന്ന സഹോദരന്മാരും ബാപ്പയും എല്ലാം മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്തില്ലേ? പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ആ സുജൂദ് നമ്മൾ പറയുന്നത് പോലെ ഇന്നത്തെ സുജൂദ് അല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമ്മൾ ഇന്ന് സുജൂദ് ചെയ്യുന്നത് പോലെയുള്ള സുജൂദ് അല്ല അത്, വിനയം പ്രകടിപ്പിച്ചു എന്ന മാനക്കാണ് അവിടെ സുജൂദ് പ്രകൃതി പ്രയോഗിച്ചത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാ ചില പണ്ഡിതന്മാര് പറഞ്ഞു, അല്ല
യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്തിൽ അത് അനുവദനീയമായിരുന്നു. പക്ഷേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീഅത്തിൽ അത് അല്ലാഹ് അനുവദിച്ചിട്ടില്ല. ഒരു ഔലിയാക്കളെ മക്ബറയിൽ പോയും സുജൂദ് ചെയ്യാൻ പാടില്ല. വിവരക്കേടാണ്, ഹറാമാണ് കേട്ടോ. ഔലിയാക്കളെ മക്ബറയിൽ പോയി കിബിലക്ക് തിരിഞ്ഞിട്ട് മുന്നോട്ട് കിബിലക്ക് തിരിഞ്ഞു ലോഹർ നിസ്കരിക്കുകയാണ്, അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. മക്ബറയിൽ ലോഹർ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അസർ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. എന്നായാലും തെറ്റിദ്ധാരണക്ക് വകയുണ്ടാക്കുന്ന വിധത്തിൽ അവിടെ പോയി നിസ്കരിക്കേണ്ടതില്ലല്ലോ. ഇപ്പുറത്തന്നെ പള്ളിയിലെ പള്ളിയിൽ കയറി നിസ്കരിക്കലല്ലേ മഹത്വം. മക്ബറയിൽ പോയി നിസ്കരിക്കൽ എവിടെയാണ് മഹത്വമായി പറഞ്ഞത്? ഇരിക്കട്ടെ, ഖബറിന്റെ പുറത്തു പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവന്റെ ഈമാൻ മൂലം നശിപ്പിക്കാൻ അത് കാരണമായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹറാമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് പോലെയല്ല നമ്മളെ ശരീഅത്ത്. ഇരിക്കട്ടെ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ബാപ്പനോട് വിവരം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ബാപ്പ പറയുന്ന കാലയ ബുനിയ, ഓ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ, നിന്റെ സ്വപ്നത്തെ കുറിച്ച് നീ പറയാൻ പാടില്ല. നീ ഒരിക്കലും നിന്റെ സഹോദരന്മാരോട് ഈ കഥ പോയി പറയരുത്. പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവിടെ വസ്വാസ് ഉണ്ടാകാൻ കാരണമാകും. ഇന്ന ഷൈത്താൻ, തീർച്ചയായും ഷൈത്താൻ എന്ന് പറയുന്നത് ലില്ലിൻസാനി മനുഷ്യന്മാർക്ക് അദുവും മുബീൻ വ്യക്തമായ ശത്രുവാണ് ഷൈത്താൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു വ്യക്തമായ ഷൈത്താൻ വിശക്തമായ ശത്രുവാണ്. ആ ഷൈത്താനിനെ ശത്രുവായി കാണണം. മറ്റുള്ള മുഅ്മിനീങ്ങളെ അല്ല ശത്രുവായി കാണേണ്ടത്. നിന്റെ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരനെയല്ല നീ ശത്രുവായി കാണേണ്ടത്. അതുപോലെ നീ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറഞ്ഞവനെയല്ല നീ ശത്രുവായി കാണേണ്ടത്. ഉറൂസ് കമ്മിറ്റിയുടെ കമ്മിറ്റി വിളിച്ചപ്പോ നിന്നെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞു കുറെ ആളുകൾ. കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ആക്കണ്ടെന്ന് പറഞ്ഞു. അവനെയല്ല നീ ശത്രുവായിട്ട് കാണേണ്ടത്. അതുപോലെ നിന്റെ പള്ളി കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സെക്രട്ടറി ആകണം എന്നൊരു വിഭാഗം, ഒരു വിഭാഗം നീയല്ല അതിനേക്കാൾ നല്ലത് മറ്റൊരാളാണ് എന്ന് പറഞ്ഞു. അവനെ അല്ല നീ ശത്രുവായി കാണേണ്ടത്. മറിച്ച് അങ്ങനെ സെക്രട്ടറി ആക്കണം എന്ന് പറയുമ്പോ ഒരു കൂട്ടം ആളുകൾ ആക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചില്ലേ ഒരാള് അവര് നിന്റെ ശത്രുക്കളാണ് നിന്നോട് ഒരാള് മന്ത്രിച്ചില്ലേ? ആ ഷൈത്താൻ ശരിയായ വ്യക്തമായ നിന്റെ ശത്രുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ആളുകൾക്കിടയിൽ പിളർപ്പുണ്ടാക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, ജനങ്ങൾക്കിടയിൽ മതിപ്പ് നഷ്ടപ്പെടുത്തുന്ന, ജനങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഷൈത്താനിനെ നീ ശത്രുവായി കാണണം. മനുഷ്യനെ അല്ല നീ ശത്രുവായി കാണേണ്ടത്. അതുകൊണ്ടാണ് ഖുർആനിൽ ഞാൻ 100 സ്ഥലങ്ങളിൽ ഷൈത്താൻ മനുഷ്യന്റെ ശത്രുവാണെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ആയത്ത് ഞാൻ കണ്ടു. ജനങ്ങളെ, മഹാനായത് നൂനിൽ മിസ്രി റളിയല്ലാഹു എന്ന് പറഞ്ഞില്ലേ, 100 സ്ഥലങ്ങളിൽ ശൈത്താനാണ് മനുഷ്യന്റെ ശത്രു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ പലയിടങ്ങളിലായി ഞാൻ പല ആയത്തുകളും ശ്രദ്ധിച്ചു പോയി. ശൈത്താനാണ് മനുഷ്യന്റെ ശത്രു. ജനങ്ങളെയല്ല ശത്രുവായി കാണേണ്ടത്, മനുഷ്യനെയല്ല ശത്രുവായി കാണേണ്ടത്, ശൈത്താനിനെയാണ്. ആ ശൈത്താനിന്റെ പരിപാടിയാ ഞാൻ പറഞ്ഞത്. മഖാമിലേക്ക് കയറി ചെല്ലുമ്പോ അന്യപെണ്ണിന്റെ തലയിൽ കൈവെക്കുന്നവരുണ്ടോ? ഉമ്മമാരെ തല വെച്ച് കൊടുക്കാൻ പാടില്ല. മഖാമിലുള്ള അതുപോലെയുള്ള വെളിച്ചെണ്ണ ബർക്കത്തിനൊക്കെ വെച്ചിട്ടുണ്ടാകാം, മുസ്ലിയാരെ കൈകൊണ്ട് തലയിൽ തേപ്പിക്കാൻ പാടില്ല. പുരുഷന്മാരെ തലയിൽ തേപ്പിക്കുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്? അന്യ സ്ത്രീകളായ തലയിൽ കൊണ്ടുപോയിട്ട് എണ്ണയിടിക്കുന്ന സ്വഭാവം, മുടിയും കാണിച്ചു കൊടുത്തിട്ട് എണ്ണയിട്ട് തരാൻ വേണ്ടി പറയാ ബർക്കത്തിന് വേണ്ടി, ഇവിടെ അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ സ്ഥാനത്ത് ചില ഇടങ്ങളിൽ ഇത്തരം തോന്നിവാസങ്ങൾ നടക്കുന്നു. ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത്
ഒരു മഖാമിൽ ചെന്നപ്പോ അവിടെയുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ മുടിയും കാണിച്ചു നിൽക്കുകയാണ്, എന്തിന് തലയിൽ എണ്ണിട്ട് കൊടുക്കായിരുന്നു, ആരനുവദിച്ചു ഇത്? അതേ തഅലീമിന്റെ പേരിൽ, ആദരവിന്റെ പേരിൽ, ബറക്കത്തിന്റെ പേരിൽ ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. എങ്ങനെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? എങ്ങനെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ എങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ കഴിയും? അരുതേ മുസ്ലിമേ, എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരി, അങ്ങനെ അന്യപുരുഷൻ തലയിൽ എണ്ണയിട്ടിട്ട് ബറക്കത്ത് വാങ്ങുന്ന പരിപാടിക്ക് പോകരുത്. അതിനുവേണ്ടി തലകുനിച്ചു കൊടുക്കരുത്. അങ്ങനെ കൈവടക്ക് ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കരുത്. അല്ലാ അനുവദിച്ചിട്ടില്ല. മഖാമുകളിൽ അനാചാരങ്ങൾ പാടില്ല. മഖാമുകളിൽ അത്തരം തോന്നിവാസങ്ങൾ പാടില്ല. ഔലിയാക്കളെ പരിസരത്ത് പോയിരുന്നു ഇത്തരം നദിയെ തോന്നിവാസങ്ങൾ ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ ഭയപ്പെടണം. ലോക സിട്ടാവായ റബ്ബിനെ പേടിക്കണം. അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണം. റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം.